Hello my dear students. Today's topic is some practical units. So some practical units of length, some practical units of mass and some practical units of time. We all know that length, mass and time are the most fundamental physical quantities. That is why in System International SI unit of length is meter, SI unit of mass is kilogram and SI unit of time is second. അപ്പൊ എസ് ഐ യൂണിറ്റ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പിന്നെ ആ യൂണിറ്റിന് പുറമെ നമുക്ക് പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ഡിസ്കസ് ചെയ്യാൻ കാരണം ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സൺ ആൻഡ് എർത്ത് സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ദൂരം മീറ്ററിൽ പറയുകയാണെങ്കിൽ ബിക്കം എ ലാർജർ വാല്യൂ ആൻഡ് മാസ് ഓഫ് സോളാർ സിസ്റ്റം അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് പറയുമ്പോൾ നമ്മുടെ പ്രാക്ടിക്കൽ സിറ്റുവേഷനുസരിച്ചുകൊണ്ട് എസ് ഐ യൂണിറ്റ് നമ്മൾ അതിന് കണ്ട അതിലേക്ക് നമ്മൾ മാച്ചപ്പ് ചെയ്യുമ്പോൾ അത് നമുക്ക് നോർമലി വലിയൊരു വാല്യൂ ആയിട്ട് വരും അതേപോലെ തന്നെ ചെറിയൊരു സബ്സ്റ്റൻസിലെ ഫോർ എക്സാമ്പിൾ മാസ് ഓഫ് ഇലക്ട്രോൺ മാസ് ഓഫ് പ്രോട്ടോൺ ഒക്കെ പറയുമ്പോൾ അത് കിലോഗ്രാമിൽ മെൻഷൻ ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് അതിന് ബേസിക് എക്സാമ്പിൾ പറയുന്നത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെതായ സ്പെസിഫിക് യൂണിറ്റ്സ് ഉണ്ട് അതിന് ബേസിക് എക്സാമ്പിൾ ഗോൾഡ് നമ്മൾ ഗോൾഡ് കിലോഗ്രാമിലല്ല പർച്ചേസ് ചെയ്യുക അത് പവനാണ് എട്ട് ഗ്രാം ഒരു പവൻ അപ്പോൾ അതിൻ്റെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ ചെയ്യുന്നു അതിന് ഒരു ഫിക്സഡ് ഫ്രെയിമിലേക്ക് കൊണ്ടുവരുകയാണ് അതേപോലെ തന്നെ നമ്മൾ ലാൻഡ് പർച്ചേസ് പർച്ചേസ് ചെയ്യുമ്പോൾ അത് വില്ലേജ് ഏരിയയിലേക്കാണ് നമ്മൾ ഏക്കർ കണക്കിന് ടൗണിലൊക്കെയാണ് നമ്മൾ പറയാ ഇത്ര സ്ക്വയർ മീറ്റർ എന്നാൽ പറയുക അപ്പോൾ നമ്മൾ നോർമലി പ്രാക്ടിക്കൽ അനുസരിച്ചുകൊണ്ട് നമ്മൾ യൂണിറ്റുകൾ നമ്മുടേതായ രീതിയിൽ നമ്മൾ കൺവീനിയൻസിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും അതിനെ ഒന്ന് നമ്മൾ എന്ത് ചെയ്യും അതിന് സ്കെയിൽ ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ഓഫ് ലെങ്ത് മാസ് ടൈമെന്ന് വരാൻ കാരണം അപ്പോൾ ഈ മോസ്റ്റ്ലി ക്വേഷൻ എക്സാമിനെ എക്സ്പെക്ട് ചെയ്യേണ്ടത് വൺ വേർഡ് ആണ് എക്സ്പെക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇതിന് യൂണിറ്റ്സ് പഠിക്കുന്നോടൊപ്പം തന്നെ അതിൻ്റെ വാല്യൂ കറക്റ്റ് ആയിട്ട് ഹാർട്ട് ചെയ്യേണ്ടത് നിർബന്ധമാണ് ചില പ്രോബ്ലംസ് വരുമ്പോൾ ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ പ്രാക്ടിക്കൽ യൂണിറ്റ്സിൽ എന്ന കേസിൽ വന്ന് പ്രോബ്ലംസ് വരാം അപ്പോൾ അതിൻ്റെ വാല്യൂസ് ആണ് ഈ ഒരു വീഡിയോസിൽ നമ്മൾ കറക്റ്റായിട്ട് നോക്കി പഠിക്കേണ്ടത് അപ്പോൾ നമുക്ക് ആദ്യം പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ഓഫ് ലെങ്കിലേക്ക് തന്നെ പോകാം സോ ഫസ്റ്റ് വൺ പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ഓഫ് ലെങ്ത് അല്ല ഫസ്റ്റ് വൺ വൺ ലൈറ്റ് ഇയർ ദാറ്റ് ലൈറ്റ് ഇയർ അപ്പോൾ

ലൈറ്റിന് ഏറ്റവും കൂടുതൽ സ്പീഡ് വാക്ക്വത്തിലാണ് ദാറ്റ് ഇസ് ത്രീ ഇൻറ്റു ടെൻഡ്രേസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് ദാറ്റ് ഇസ് ത്രീ കിലോമീറ്റർ പെർ സെക്കൻഡ് ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ ലൈറ്റ് സഞ്ചരിക്കും അപ്പോൾ ആ സ്ത്രീയും സ്പീഡിൽ സഞ്ചരിക്കുന്ന ലൈറ്റ് ഒരു വർഷം സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് ഇത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ലൈറ്റ് ഇയർ എന്ന് കേൾക്കുമ്പോൾ ചിലർക്ക് ടൈമിൻ്റെ യൂണിറ്റ് ആണ് തെറ്റിദ്ധരിക്കും ഇറ്റ്സ് നോട്ട് എ യൂണിറ്റ് ഓഫ് ടൈം ഇറ്റ്സ് യൂണിറ്റ് ഓഫ് ലെങ്ത് ലൈറ്റ് ഇയർ എന്ന് പറയുമ്പോൾ ലെങ്ത് ആണ് എൽ വൈ എന്നാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുക അപ്പോൾ വാക്യം എന്ന് എടുത്ത് പറയാൻ കാരണം ലൈറ്റ് വാക്വത്തിലാണ് സ്പീഡ് കൂടുതൽ എയറിലാകുമ്പോൾ കുറച്ച് സ്പീഡ് കുറയും വാട്ടറിലാകുമ്പോൾ വീണ്ടും കുറയും ഗ്ലാസിലാകുമ്പോൾ വീണ്ടും കുറയും ഡയമണ്ട് ആകുമ്പോൾ വീണ്ടും കുറയും അപ്പോൾ അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനനുസരിച്ച് ലൈറ്റിൻ്റെ വലാസ്റ്റ് ചെയ്യുന്നതിന് ചേഞ്ച് ചെയ്യും അപ്പോൾ വാക്വത്തിലാണ് ലൈറ്റിന് ഏറ്റവും കൂടുതൽ വലാസ്റ്റ് ഉള്ളത് അപ്പോൾ വാക്വത്തിൽ ലൈറ്റ് ഒരു വർഷം സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് വൺ ലൈറ്റ് ഇയർ എന്ന് പറയാം നമുക്കറിയാം സ്പീഡ് സ്പീഡി സിക്കുകൾ ഡിസ്റ്റൻസ് ബൈ ടൈം സോ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസിക്കൾ സ്പീഡിൻ ടൈം അപ്പോൾ ലൈറ്റിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ത്രീ ഇൻ ടു ടെൻ ഡേസ് ടു എയ്റ്റാണ് ദെൻ ടൈം

വൺ എസ്ട്രോമിക്കൽ യൂണിറ്റ് വൺ എസ്ട്രോണമിക്കൽ യൂണിറ്റ് ഈസ് ദ ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സൺ ആൻഡ് എർത്ത് അതായത് സൂര്യൻ നിന്ന് ഭൂമിയിലേക്കുള്ള ആവറേജ് ഡിസ്റ്റൻസിനെയാണ് വൺ എ യു എന്ന് പറയുന്നത് അപ്പോൾ നോർമലി എൻ്റെ ആവറേജ് ഡിസ്റ്റൻസ് എന്ന് പറയാൻ കാരണം ദ പ്ലാനറ്റ്സ് റിവോൾവിംഗ് അറൌണ്ട് ദ സൺ ഇൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് കെപ്പലസിറ്റി തിയറി അതാണ്

It's not at all biggest as one light year. One light year on Karam, one astronomical unit, one light year and karm It's only 10 raised to 11. But in case of light year, it's 10 raised to 15 meter. And last one one paralleltic second that is per second. So one parallatic second is the distance at which an arc of length, one AU suspended make an angle of one second at the center. It is the largest practical unit of length. One per second.

ആ സ്റ്റാർ എന്ന് നമ്മൾ സണ്ണിലേക്കും നോക്കുകയാണ് ഇരത്തിലേക്കും നോക്കുകയാണ് അപ്പോൾ ആ ആംഗിൾ എന്ന് പറയുന്നത് ഇറ്റ്സ് വൺ ആണ് ഈ ആർ ആംഗിൾ എന്ന് പറയുന്നത് വൺ ആണ് അപ്പോൾ ഈ ആംഗിൾ വൺ സെക്കൻഡും അതുപോലെ തന്നെ ഈ ആർക്ക് അത് വൺ എ യു ആകുമ്പോൾ ഈ ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് ദേഡിയസ് ദൾ തിറ്റിൾ ടു ആർക്ക് ബൈ റേഡിയസ് ആ ഫോർമുലേഷനാണ് ഇവിടെ വരുന്നത് തീറ്റ ഈക്വൾ ടു ആർക്ക് ബൈ റേഡിയസ് അപ്പോൾ ഈ ഡിസ്റ്റൻസ് ആണത് വൺ പാരലാറ്റിക് സെക്കൻഡ് എന്ന് പറയുന്നത് അതായത് ഒരു സെക്കൻഡ് ആംഗിളില് ആണ് ആർക്ക് വരുന്നതെങ്കിൽ ഈ ഡിസ്റ്റൻസിനെ വിളിക്കുന്നത് ആണ് പാരലാറ്റിക് സെക്കൻഡ് ആസ് ലൈറ്റ് ഇയർ നെക്സ്റ്റ് വൺ സം പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ഓഫ് മാസ് മെട്രിക് ടൺ യു ഈസ് വൺ മെട്രിക് ടൺ ടൺസ് തൗസൻഡ് കിലോഗ്രാം ആയിരം കിലോഗ്രാമിനെയാണ് ഒരു മെട്രിക് ടൺ എന്ന് പറയാം സോളാർ മാസ് ദ ഇറ്റ് ഇസ് ദ മാസ് ഓഫ് സൺ സോളാർ മാസം മാസ ഓഫ് സൺ ആണ് എം എസ് ഇക്വൽ ടു ഇൻ ടെൻസ് തേർട്ടി കിലോഗ്രാം അപ്പൊ സോളാർ മാസ് എന്ന് പറയുന്നത് ടു ഇൻ ടെൻഡ് തേർട്ടി അത് ഹ്യൂജ് മാസാണ് സോളാർ സിസ്റ്റത്തിന്റെ നയൻ നയൻ പോയിന്റ് നയൻ പെർസെൻറ്റ് ബൈ ദ സൺ ദു ഇന്റേസ് തേർട്ടി കിലോഗ്രാം ആണ് അപ്പൊ നോർമലി സോളാർ സിസ്റ്റം മാസം ചോദിച്ചാൽ നമുക്ക് ഈ മാസത്തിന് എഴുതാം ഇറ്റ്സ് അപ്രോക്സിമേറ്റ്ലിക്വൽ ആണ് സോ മാസ് ഓഫ് സോളാർ സിസ്റ്റം ഓർ മാസ് ഓഫ് സൺഇസ് ടു ഇൻ ടെൻ റേസ് തേർട്ടി കിലോഗ്രാം പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കണം വൺ എം എസ് എന്ന് പറയുന്ന സോളാർ സിസ്റ്റം അല്ല ഇസ് മാസ് ഓഫ് സൺ ആണ് സോ വൺ എം എസ് ഇസ്ക്വൾ ടു ടു ഇൻ ടു ടെൻ റേയ്സ് ടു തേർട്ടി കിലോഗ്രാം വൺ അറ്റോമിക് മാസ് യൂണിറ്റ് ഓർ യൂണിഫോർഡ് അറ്റോമിക് മാസ് യൂണിറ്റ് യു എ എം എന്നും പറയും യു എന്നും പറയും അറ്റോമിക് ഫിസിക്സിലൊക്കെയാണ് നോമൽ യൂസ് ചെയ്യുക പാർട്ടിക്കൽ ഫിസിക്സൊക്കെ പ്രോബ്ലംസ് വരുമ്പോൾ വൺ എ എം ഇന്ന് രീതിയിൽ വരാം ഇറ്റ് ഈസ് ദ പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് മാസ് ഇൻ അറ്റോമിക് ആൻഡ് ന്യൂക്ലിയർ ഫിസിക്സ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ ട്വൽത്ത് മാസ് ഓഫ് കാർബൺ ട്വൽ ആറ്റം അത് ഏത് ആറ്റം എടുത്ത് എടുക്കാൻ പറ്റില്ല സി ട്വൽ ആറ്റം എടുത്തിട്ട് ന്യൂക്ലിയസിന്റെ വൺ ബൈ ട്വൽത്ത് മാസിനെയാണ് നമ്മൾ എന്താ ആറ്റം ന്യൂക്ലിയസ് ഓൾമോസ്റ്റ് അങ്ങനെ തന്നെ പറയാൻ കാരണം കാരണം സോളാർ സിസ്റ്റത്തില് നയൻറ്റി നയൻ പെർസെന്റ് മാസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സണ് സണ് പോലെ തന്നെ ഒരു ആറ്റത്തിന്റെ നയൻറ്റി നയൻ പോയിന്റ് നയൻ പെർസെന്റ് മാസ്രിബ്യൂട്ടഡ് ബൈ ദ ന്യൂക്ലിയസ് അതുകൊണ്ടാണ് ഇത് വൺ ബൈ ട്വൽത്ത് മാസ് ഓഫ് ആറ്റം എന്ന് പറഞ്ഞാലും തെറ്റില്ല വൺ ബൈ ട്വൽത്ത് ഓഫ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാലും തെറ്റില്ല കാരണം രണ്ടും ഓൾമോസ്റ്റ് ഈക്വൽ ആണ് സോ വൺ എ യു വൺ യു ഇസ് ഈക്വൽ ടു വൺ പോയിന്റ് സിക്സ് സിക്സ് ഇൻഡ്രൈസ് ടു മൈനസ് ട്വന്റി സെവൻ കിലോഗ്രാം സോ വൺ യു ഇസ് ഈക്വൽ ടു വൺ പോയിന്റ് സിക്സ് സിക്സ് ഇൻഡ്രേസ് ടു മൈനസ് ട്വന്റി സെവൻ കിലോഗ്രാം ഇസ് വെരി സ്മോൾ വാല്യൂ മനസ്സ് ട്വന്റി സെവൻ ആണ് മറ്റേ തേർട്ടി എന്ന് പറയുന്നത് പ്ലസ് ആണ് അപ്പോൾ പവേഴ്സ് നോക്കുമ്പോൾ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണെന്നും കൂടി ശ്രദ്ധിക്കണം

വൺ പോയിൻറ്റ് ഫോർ ടൈംസ് ഓഫ് മാസ് ഓഫ് സൺ ആണ് നോർമലി ബ്ലാക്ക് ഹോൾസ് അല്ലെങ്കിൽ സണ് ഡെത്ത് സ്റ്റേജ് ചന്ദ്രശേഖര ലിമിറ്റിന് അപ്പുറം പോകുന്ന സ്റ്റാറുകളാണ് ഡെത്ത് സ്റ്റേജിൽ ബ്ലാക്ക് ഹോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കേസിലേക്കാണ് ഈ ഒരു കൺസെപ്റ്റ് വളരെ നമുക്ക് മീനിങ് ഫുൾ ആയിട്ട് വരുന്നത് സോ ഇറ്റ് ഈസ് വൺ പോയിന്റ് ഫോർ ഇൻ ഇൻറ്റു ടു ഇൻ ടെൻ റേസ് തേർട്ടി ദാറ്റ് ഇസ് വൺ പോയിന്റ് ഫോർ ടൈംസ് ഓഫ് മാസ് ഓഫ് സൺ ഓർ വി കെൻ സി ദാറ്റ് വൺ സി എസ് എൽ ഐ സിക്വാൾ ടു പോയിൻറ്റ് എയ്റ്റ് ഇൻറ്റു ടെൻ റേസ് ടു തേർട്ടി കിലോഗ്രാം സോ ദീസ് ദ ലാർജസ്റ്റ് പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് മാസ് ആൻഡ് Next, last one, some practical units of time. Shake, shake is the smallest unit of uh, time. That is, one shake is equal to 10 days to minus eight second. It's only 10 days to minus eight second. And solar day, it is the time taken by earth to complete one rotation about its axis with respect to the sun. One day is equal to 24 into 16 to 60, that is, എയ്റ്റി സിക്സ് തൗസൻഡ് ഫോർ ഇൻ സെക്കൻഡ് അതായത് ഒരു ദിവസം എന്ന് പറയുന്നത് എൺപത്തി ആറായിരത്തി നാനൂറ് സെക്കൻഡാണ് അപ്പോൾ ആ സെക്കൻഡ് കേസിനെ ഓർത്ത് വെക്കുക പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റ്യൂട്ട് ചെയ്താൽ മതി അപ്പോൾ സെക്കൻഡായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആവശ്യമില്ല അപ്പോൾ ട്വൻറ്റി ഫോർ അവേവേഴ്സ് ഒരു ദിവസം വരുന്നത് അതായത് ഒരു മണിക്കൂർ അറുപത് ആണ് ഒരു മിനിറ്റിൽ അറുപത് സെക്കൻഡാണ് അതായത് സിക്സ്റ്റീൻ ടു സിക്സ്റ്റീൻ അറ്റ് ബികം എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സെക്കൻഡ് ആൻഡ് ലൂണാർ മന്ത് ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ബൈ മൂൺ ടു കംപ്ലീറ്റ് വൺ റെവല്യൂഷൻ അരൗണ്ട് ദ എർത്ത് ഇറ്റ് ഇറ്റ്സ് ഓബിറ്റ് That is one lunar month is equal to 27.3 days. So, one lunar month equal 27.3 days. And solar year or year, you can say that's 365 days, 0.25. It is the time taken by the earth to complete one revolution around the sun. It is one year is equal to 365.25 days. ത്രീ സിക്സ്റ്റി ഫൈവ് പോയിന്റ് ടു ഫൈവ് ഡേയ്സ് അതായത് നമുക്ക് ലീപ ലീപിയർ കസെപ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം നാല് വർഷം കൂടുമ്പോൾ ടു പോയിൻറ്റ് ടു ഫൈവ് ഡേയ്സ് കൂടി നമ്മൾ ഫെബ്രുവരി ട്വന്റി നയൻ ട്വന്റി നയൻ വരാൻ കാരണം ആ പോയിന്റ് ടു ഫൈവ് ടു ഫോർ അങ്ങനെയാണ് ഫോർ ഇയേഴ്സ് ആകുമ്പോൾ ലീപിയറിൽ ഒരു ദിവസം നമുക്ക് ആഡ് ചെയ്ത് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ഓഫ് ലെങ്ത് മാസ് ടൈം അപ്പോൾ മോസ്റ്റ്ലി ഇത് ടൈമിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് ടൈമിൻ്റെ ഷെയ്ക്ക് എന്ന കോൺസ്യൻ മാത്രം മോസ്റ്റ്ലി ചോദിച്ചിരിക്കുന്നത് പക്ഷെ മാസിൻ്റെയും ലെങ്ത്തിൻ്റെയും ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് അത് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിരിക്കുന്നത് ആണ് അപ്പോൾ ലൈറ്റിയർ എന്ന കൺസെപ്റ്റും സോളാർ മാസെന്ന കൺസെപ്റ്റും ആ വാല്യൂസ് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക ഓർത്തിരിക്കുക ചന്ദ്രശേഖർ ലിമിറ്റൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് സോ ഹോപ്പ് ദിസ് കൺസെപ്റ്റ്സ് ആർ വെരി ക്ലിയർ ടു യു താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു